എല്ലാവർക്കും നമ്മുടെ പുതിയൊരു ചിറ്റാറ്റയ്ക്ക് സ്വാഗതം. ഇപ്പൊ നമ്മളിങ്ങനെ കേൾക്കാറില്ലേ, മലയാള സിനിമ കുറെ മാറി, മലയാള സിനിമയിൽ കുറെ പരീക്ഷണങ്ങളൊക്കെ വരണു എന്നൊക്കെ. ഇപ്പൊ എനിക്ക് തോന്നുന്നു നോൺ മലയാളീസിന്റെ കുറെ മലയാള സിനിമകളൊക്കെ കാണാൻ തുടങ്ങിയില്ലേ. അതിന് നമുക്ക് മെയിനായിട്ട് താങ്ക്സ് പറയേണ്ടത് ഒ ടി ടി പ്ലാറ്റ്ഫോംസിനോടാണ്. ഒ ടി ടി പ്ലാറ്റ്ഫോംസിൽ നമുക്ക് എത്ര തരത്തിലുള്ള കണ്ടന്റും അവൈലബിൾ ആണ് അല്ലെ. ഇപ്പൊ നമ്മള് തിയേറ്ററിലോ അല്ലെങ്കിൽ ടിവിയിലോ കാണുന്ന കണ്ടന്റിലും ആ ഒരു ജോണറിൽ വിട്ടിട്ട് നമ്മള് പല തരത്തിലുള്ള സിനിമകൾ കാണാനുള്ള ഓപ്പർച്യൂണിറ്റി ഒ ടി ടി പ്ലാറ്റ്ഫോംസ് നമുക്ക് തരുന്നുണ്ട്. ഇപ്പൊ ഞങ്ങളിങ്ങനെ ഈ മലയാള സിനിമകളുടെ പുതിയ പരീക്ഷണങ്ങളെ പറ്റിയിട്ടൊക്കെ ഇങ്ങനെ വെറുതെ ഡിസ്കസ് ചെയ്യുന്നു. അപ്പൊ അങ്ങനെ നമ്മള് പഴയ സിനിമകളെ പറ്റിയൊക്കെ കുറെ സംസാരിക്കാൻ തുടങ്ങിയിട്ടോ. അപ്പൊ ശരിക്കും ഈ മലയാള സിനിമയിൽ വന്ന മാറ്റങ്ങൾ എന്നൊക്കെ പറയുന്നത് അത് ഇപ്പൊ വന്ന മാറ്റങ്ങളാണോ, പണ്ടുണ്ടായിരുന്നില്ലേ മാറ്റങ്ങളൊക്കെ? എല്ലാ കാലത്തും മലയാള സിനിമയിലെ വ്യത്യസ്തമായി ചിന്തിക്കുന്ന കുറെ സംവിധായകരും അവരെടുത്ത് വ്യത്യസ്തങ്ങളായ സിനിമകളും ഉണ്ടായിരുന്നു. അതിൽ ചിലതൊക്കെ നന്നായി അംഗീകരിക്കപ്പെട്ടപ്പോ ചിലതൊന്നും വേണ്ടത്ര ശ്രദ്ധ കിട്ടാതെ പോയി. അപ്പൊ നമ്മള് നമ്മുടെ ഇന്നത്തെ ഈ സെഗ്മെന്റിൽ അങ്ങനത്തെ ചില സിനിമാ സജഷൻസ് ആയിട്ടാണ് വന്നേക്കണേ. കാലത്തിന് അപ്പുറത്തേക്ക് ഓർത്തെടുക്കേണ്ട ചില സിനിമകള്, അതുപോലെ മലയാള സിനിമയിലെ ആദ്യമായിട്ട് ആ ജോണർ ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ട സിനിമകള്, പിന്നെ ഗ്ലോബൽ ഓഡിയൻസിന് വരെ അപ്പീലിംഗ് ആയ ടോപ്പിക്സ് ഡിസ്കസ് ചെയ്ത സിനിമകള്, പിന്നെ അതുപോലെ മലയാളത്തിലെ ആദ്യമായ ചില സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ടെക്നിക്സ് ഇൻട്രൊഡ്യൂസ് ചെയ്ത സിനിമകൾ. അപ്പൊ നമുക്ക് 60-കളുടെ അവസാനത്തിൽ നിന്ന് തുടങ്ങാം അല്ലേ? അതെ, അത്രയും കാലം മുമ്പ് തന്നെ മലയാള സിനിമയിലെ മാറ്റങ്ങളും പരീക്ഷണങ്ങളും നടന്നുകൊണ്ടിരിക്കുകയെന്ന് പറയുമ്പോൾ നമുക്കൊരു അത്ഭുതം തോന്നുന്നുണ്ടല്ലേ. അപ്പൊ നമ്മുടെ ഇന്നത്തെ ലിസ്റ്റിലെ ആദ്യത്തെ സിനിമ മലയാറ്റൂർ രാമകൃഷ്ണന്റെ നോവലിനെ ആധാരമാക്കി കെ എസ് സേതുമാധവൻ സംവിധാനം ചെയ്ത 1968 പുറത്തിറങ്ങിയ യക്ഷി എന്ന സിനിമയാണ്. എനിക്ക് തോന്നുന്നു ഇത് മലയാളത്തിലെ ആദ്യത്തെ സൈക്കോളജിക്കൽ ത്രില്ലർ എന്നൊക്കെ പറയാൻ തോന്നുന്നു. ഇതേ സിനിമ തന്നെ പിന്നീട് ശാലിനി ഉഷ നായര് 2011 ഫഹദ് ഫാസിലിനെ നായകനാക്കിയിട്ട് അകം എന്ന പേരിൽ ചെയ്തിട്ടുണ്ട്. സത്യനും ശാരദയും നായകൻ നായകനുമായിട്ട് വന്ന ഈ സിനിമയില് സത്യൻ ഒരു കോളേജ് പ്രൊഫസർ ശ്രീനിവാസൻ എന്നുള്ള കഥാപാത്രമായിട്ടാണ് വരുന്നത്. അയാളുടെ ഭാര്യയായിട്ടുള്ള രാഗിണി എന്ന കഥാപാത്രമായിട്ട് ശാരദയും അഭിനയിക്കുന്നു. ഇത് ശാസ്ത്രവും അന്ധവിശ്വാസങ്ങളും തമ്മിലുള്ള ഒരു മത്സരം പോലെയുള്ള ഒരു സിനിമയാണ്. അതിനെ കുറിച്ചാണ് ഇതിൽ സംസാരിക്കുന്നത്. അത് അന്നത്തെ കാലത്തെന്ന് പറഞ്ഞാല് ഒരുപാട് ദുരാചാരങ്ങളും കുറെ അന്ധവിശ്വാസങ്ങളും ഉള്ള ഒരു സമൂഹമായിരുന്നു എന്ന് ആലോചിക്കണം. അതിനെയൊക്കെ വെല്ലുവിളിച്ച് ചെയ്ത ഒരു സിനിമയായിരുന്നു ഇത്. എനിക്ക് അന്ധവിശ്വാസങ്ങളൊക്കെ കുറെ ഇന്ന് കുറഞ്ഞിട്ടുണ്ട് വെച്ചാലും യക്ഷിക്കഥകളിലുള്ള നമുക്ക് ഇൻട്രസ്റ്റ് കുറഞ്ഞിട്ടില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഇന്നും ആൾക്കാർ ഇത് കാണാൻ ഇൻട്രസ്റ്റ് ഉണ്ടാവും തോന്നുന്നു. ഞങ്ങളുടെ ലിസ്റ്റിലെ അടുത്ത സിനിമയും കെ എസ് സേതുമാധവൻ തന്നെ സംവിധാനം ചെയ്ത സിനിമയാണ്. ഇദ്ദേഹത്തിന്റെ പേര് നിങ്ങൾ ഓർത്തു വെച്ചോളൂ കേട്ടോ. കെ സേതുമാധവന്റെ പേര് ഞങ്ങളുടെ ഈ ലിസ്റ്റില് വീണ്ടും വീണ്ടും മെൻഷൻ ചെയ്യാൻ പോണ ഒരു പേരാണ് കേട്ടോ. 1971 തകഴി ശിവശങ്കർപിള്ളയുടെ നോവലിനെ ആസ്പദമാക്കി കെ സേതുമാധവൻ സംവിധാനം ചെയ്ത അനുഭവങ്ങൾ പാളിച്ചുകൾ എന്നുള്ള സിനിമയാണ് നമ്മളുടെ ലിസ്റ്റിൽ അടുത്തത്. ഇത് ഒരു കാലഘട്ടത്തിന് പ്രതിനിധാനം ചെയ്യുന്ന ഒരു സിനിമയാണെന്ന് നമുക്ക് പറയാം. ഈ സിനിമയിൽ ശരിക്കൊരു വൻ താരേണ്ട തന്നെ പറയാം കേട്ടോ. അന്നത്തെ കാലത്ത് പിന്നെ പല സിനിമകളും അങ്ങനെ ആയിരുന്നല്ലോ. സത്യൻ, പ്രേംനസീർ, ഷീല, കെ പി എസ് ലളിത, അങ്ങനെ കുറെ പേരുണ്ട്. ഈ സിനിമയ്ക്ക് പിന്നെ വേറെ രണ്ടുമൂന്ന് പ്രത്യേകതകൾ കൂടിയുണ്ട്. നമ്മുടെ അനശ്വരനായ മഹാനടൻ സത്യന്റെ അവസാനത്തെ സിനിമയാണിത്. അതേപോലെ തന്നെ മറ്റൊരു മഹാനടനായ നമ്മുടെ മമ്മൂട്ടിയുടെ ആദ്യത്തെ സിനിമയാണിത്. പിന്നെ ഈ സിനിമയിൽ നല്ല പോപ്പുലറായ പാട്ടുകളും ഉണ്ട് കേട്ടോ. കല്യാണി, കളവാനി, പ്രവാചകന്മാരെയൊക്കെ ഈ സിനിമയിലത്തെ. ഈ സിനിമയിലെ അന്നത്തെ തൊഴിലാളി പ്രക്ഷോഭങ്ങളെ കുറിച്ചൊക്കെ നന്നായി പറയുന്ന കാണാം. അതുപോലെ ഈ സിനിമ ആ ഒരു ഫാമിലിയിലെ അബ്യൂസീവ് റിലേഷൻഷിപ്പിനെ പറ്റി നന്നായി കാണിച്ചു തരും. പിന്നെ ആ കാലഘട്ടത്തിലത്തെ പൊളിറ്റിക്കലായിട്ടുള്ളതും അതുപോലെ തന്നെ സാമൂഹികമായിട്ടുള്ള വ്യവസ്ഥിതികളെ പറ്റിയിട്ടും നന്നായി കാണിച്ചു തരുന്ന ഒരു സിനിമയാണ്. എനിക്ക് തോന്നുന്നു ഈ സിനിമയിൽ പിന്നെ വേറെ രണ്ട് പ്രത്യേകതകളും കൂടി ഉണ്ട്. നമ്മുടെ അനശ്വര നടൻ സത്യന്റെ വളരെ ശക്തമായ കഥാപാത്രമാണെന്ന് തന്നെ പറയാം. അതേപോലെ കെ പി എസ് ലളിത ആണെങ്കിലും ഈ സിനിമ ആയിട്ടാണ് മലയാളികൾ കുറച്ചുകൂടി ശ്രദ്ധിച്ചു തുടങ്ങിയതുള്ളൂ അല്ലേ. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഈ സിനിമ കൈകാര്യം ചെയ്യുന്ന ടോപ്പിക്ക് തന്നെ ഇന്നും ഇതിനെ റെലവന്റ് ആക്കുന്നുണ്ട്. ഞങ്ങളുടെ ഈ ലിസ്റ്റിലെ അടുത്ത സിനിമ പത്മരാജൻ ഭരതൻ കൂട്ടുകെട്ടില് പുറത്തു വന്ന 1978 റിലീസായ രതി നിർവേദം എന്നുള്ള സിനിമയാണ്. ഇത് പത്മരാജന്റെ നോവലിനെ ആസ്പദമാക്കി ഭരതൻ സംവിധാനം ചെയ്ത സിനിമയാണ്. ഇത് ഈ ഇറങ്ങിയ സമയത്ത് മലയാള സിനിമയിൽ ഒരു വിപ്ലവം സൃഷ്ടിച്ച സിനിമയാണെന്ന് പറയട്ടോ. ഈ രതി നിർവേദം ശരിക്കും കൌമാര പ്രണയത്തെയും ഫീമെയിൽ സെക്ഷുവാലിറ്റി ഒക്കെ വളരെ സെൻസിറ്റീവ് ആയിട്ട് തന്നെ കാണിച്ചു തരുന്നുണ്ട്. ഈ സെക്സിനെയൊക്കെ ശരിക്കും സ്റ്റിഗ്മയെ കാണുകയും ഓപ്പൺ ആയിട്ട് ഡിസ്കസ് ചെയ്യാതെ ഇരുന്ന കാലത്ത് എടുത്തിരുന്ന സിനിമയാണെന്ന് ഓർക്കണം. ഇതിലെ മെയിൻ ക്യാരക്ടേഴ്സ് ആയിട്ടുള്ള പപ്പുവും രതി ചേച്ചിയായിട്ട് ജയഭാരതിയും കൃഷ്ണചന്ദ്രനുമാണ് അഭിനയിച്ചിരിക്കുന്നത്.
ഇതിനെ കുറേ കാലം അന്നും ഇന്നും ഒക്കെ ഒരു സെക്സ് സിംബൽ അല്ലെങ്കിൽ ഒരു ദ്വയാർത്ഥ പ്രയോഗത്തിലൊക്കെയാണ് നമ്മൾ ഇതിനെ മെൻഷൻ ചെയ്യാറുള്ളത്. പക്ഷെ അത് ഇന്റൻഷൻ ചെയ്ത ആ ഒരു പ്രാധാന്യത്തോടു കൂടിയല്ല അതിനും നമ്മൾ ഇന്നും ഡിസ്കസ് ചെയ്യണെന്നുള്ളത് കുറച്ചൊരു വിഷമമുള്ള കാര്യമാണ്. ഇന്നിപ്പോ ഈ ടോപ്പിക്സ് ഒക്കെ കുറച്ചും കൂടി ഓപ്പൺ ആയിട്ട് ആളുകൾ ഡിസ്കസ് ചെയ്യാൻ തുടങ്ങിയ ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചിരുന്ന ഒരു ഉദ്ദേശിച്ച രീതിയിൽ തന്നെ ഇത് ആൾക്കാർ കണ്ടു തുടങ്ങും തോന്നും. നമുക്കിനി അടുത്തതായിട്ട് സജസ്റ്റ് ചെയ്യാനുള്ള സിനിമ കെ ജി ജോർജ് സംവിധാനം ചെയ്ത പഞ്ചവടി പാലം എന്നുള്ള സിനിമയാണ്. ഇത് മലയാളത്തിലെ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള പൊളിറ്റിക്കൽ സെറ്റയർ എന്ന് പറഞ്ഞ ഗണത്തിൽ പെടുത്താവുന്ന സിനിമയാണ്. ആ ഒരു ജോണറിലെ മലയാളത്തിലെ ആദ്യത്തെ സിനിമയാണ് എന്നൊക്കെ നമുക്ക് പറയാട്ടോ. ഇത് അഹെഡ് ഓഫ് ഇറ്റ്സ് ടൈം അല്ലെങ്കിൽ ഒരു ഏജ്ലെസ് സിനിമ എന്നൊക്കെ നമുക്ക് വിശേഷിപ്പിക്കാം. അന്നത്തെ പറയത്തൊക്കെ സൂപ്പർ സ്റ്റാർസ് ഒന്നും ഇല്ലല്ലോ കേട്ടോ. പക്ഷെ എന്നാലും ഭരത് ഗോപി, ശ്രീവിദ്യ, നെടുമുടി വേണു, സുകുമാരി, അങ്ങനെ പകരം വെക്കാനില്ലാത്ത കുറെ ആക്ടേഴ്സ് കൂടി അനശ്വരമാക്കിയ സിനിമയാണിത്. പക്ഷെ എന്നാലും ഇത് റിലീസായ സമയത്ത് ഇതിന് അത്ര സ്വീകാര്യത കിട്ടിയില്ല. അതിന് മെയിൻ ആയിട്ട് എനിക്ക് തോന്നുന്ന കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഒരേ സമയം അബ്സർഡ് ആയിട്ടുള്ള കുറെ ക്യാരക്ടേഴ്സും പിന്നെ അതുവരെ മലയാളികളെ കാണാത്ത ഒരു തരത്തിലുള്ള ഡ്രൈ ആയിട്ടുള്ള ഒരു കോമഡിയാണ് അതിൽ കൈകാര്യം ചെയ്തിരിക്കുന്നത്. കുറച്ച് സാറ്റിറിക്കൽ ആയിട്ടുള്ള സിനിമകൾ ഇഷ്ടപ്പെടുന്നവരും അല്ലെങ്കിൽ കാരിക്കേച്ചറിഷ് ആയിട്ടുള്ള സിനിമകളൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇത് കാണണം കേട്ടോ ഇപ്പോഴാണെങ്കിലും. പിന്നെ നമുക്കിപ്പോ ഈ ബ്രിട്ടീഷ് കോമഡിയൊക്കെ ഇഷ്ടമുള്ളവരാണ്, മോണ്ടി പൈത്തൻ ഒക്കെ ഇഷ്ടമുള്ളവരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇത് കാണണം. നിങ്ങൾ ഉറപ്പായിട്ടും നന്നായി എൻജോയ് ചെയ്യുന്ന തന്നെ പറയാം. ഇതിലെ പേരുകളൊന്നും നല്ല രസമാണ് കേട്ടോ. ഐരാവതക്കുഴി പഞ്ചായത്ത്, ദുശ്ശാസനക്കുറിപ്പ്, മണ്ഡോദരി, പാഞ്ചാലി കുഞ്ഞ് എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ പൊളിറ്റിക്സിലെ അഴിമതി ഉള്ളിടത്തോളം കാലം ഈ സിനിമ റെലവന്റ് ആയിരിക്കും. ഇനി നമുക്ക് സജസ്റ്റ് ചെയ്യാനുള്ള സിനിമ 1997 രാജീവ് അഞ്ചല് സംവിധാനം ചെയ്ത് ഇറങ്ങിയ ഗുരു എന്നുള്ള സിനിമയാണ്. ഇത് മലയാളത്തിലെ ആദ്യത്തെ ഓസ്കാർ നോമിനേഷൻ കിട്ടിയ സിനിമയാണ് എന്നുള്ളത് എത്ര പേർക്ക് അറിയണ്ടാവും? എനിക്കറിയണ്ടായിരുന്നില്ല കേട്ടോ. ഇതൊരു ഫാന്റസി ഡ്രാമ എന്നോ അല്ലെങ്കിൽ ഒരു മെറ്റഫോറിക്കൽ സിനിമ എന്നൊക്കെ പറയാവുന്ന സിനിമയാണ്. മലയാളത്തിലെ പോപ്പുലർ ആക്ടേഴ്സായ മോഹൻലാലും സുരേഷ് ഗോപിയും ഒക്കെ ഉണ്ടായിട്ട് പോലും ഈ സിനിമ ശരിക്ക് ഫ്ലോപ്പായിരുന്നു അന്ന്. പിന്നീട് പക്ഷെ ഇതിന്റെ ഒരു കൾട്ട് സ്റ്റാറ്റസ് ഒക്കെ വന്നു കേട്ടോ. ഇതിനെ ശരിക്ക് കാലത്തിന് മുമ്പേ വന്ന സിനിമ എന്ന് തന്നെ പറഞ്ഞാൽ മതിയോ സംശയം. ഇതിൽ മോഹൻലാല് ചെയ്തിരിക്കുന്ന മെയിൻ കഥാപാത്രം രഘുരാമന്റെ സത്യം മിഥ്യയും തേടിയിട്ടുള്ള യാത്ര, അതുപോലെ തന്നെ മതവും മതവിശ്വാസങ്ങളും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നുള്ള അന്വേഷണം, അങ്ങനെയൊക്കെ നമുക്കിതിനെ പറയാൻ പറ്റും. മലയാളത്തിലെ ഒരു ഇൻസെപ്ഷൻ പോലത്തെ ഒരു സിനിമയാണ്. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ റീവിസിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഓരോ തവണയും പുതിയ പുതിയ മീനിങ്സ് തരുന്ന ഒരു സിനിമയായിട്ട് നമുക്കിതിനെ പറയാട്ടോ. നമ്മുടെ ഇന്നത്തെ ലിസ്റ്റിലെ അവസാനത്തെ സിനിമ സൂര്യകൃഷ്ണമൂർത്തി എഴുതിയ കോർട്ട് മാർഷൽ എന്ന് പറഞ്ഞ കഥയെ ആസ്പദമാക്കി മാധവ് രാംദാസ് സംവിധാനം ചെയ്ത മേൽവിലാസം എന്ന പറഞ്ഞ സിനിമയാണ്. ഇതിനൊരു കോർട്ട് റൂം ഡ്രാമ എന്നുള്ള ഗണത്തിലൊക്കെ പെടുത്താൻ തോന്നുന്നു. ഞങ്ങൾ ഈ പറഞ്ഞ ലിസ്റ്റില് ശരിക്കും ലോകത്തില് എല്ലായിടത്തും എല്ലാ കാലത്തും റെലവന്റ് ആയ സിനിമ എന്ന് ഇതിനെ പറയാം. ഒരു സിനിമയിലെ ഡയറക്ഷനും പെർഫോമൻസും ടോപ്പിക്കും എല്ലാം പെർഫെക്റ്റ് ആയ സിനിമ. റേസിസം, ക്ലാസിസം, പിന്നെ ഇന്ത്യയിൽ മെയിൻ ആയിട്ട് കാണുന്ന കാസ്റ്റിസം, ഈ മൂന്ന് കാര്യങ്ങളാണ് ഈ സിനിമയില് വളരെ സെൻസിറ്റീവ് ആയിട്ട് സംവിധായകൻ കൈകാര്യം ചെയ്തിരിക്കുന്നത്. നമ്മൾ ഓരോ തവണ കാണുമ്പോഴും ഓരോ തവണയും നമ്മളുടെ കണ്ണ് തുറപ്പിക്കുന്ന ഒരു സിനിമയാണിത്. നിങ്ങൾ 1957 ഇറങ്ങിയിട്ടുള്ള ഹോളിവുഡ് സിനിമയായിട്ടുള്ള 12 Angry Men എന്നുള്ള സിനിമ കണ്ടിട്ടുള്ളവരാണെങ്കിൽ ഈ സിനിമ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. അതുപോലെ മേൽവിലാസം ഇഷ്ടപ്പെട്ടവരാണെങ്കിൽ തീർച്ചയായിട്ടും ഈ 12 Angry Men എന്നുള്ള സിനിമയും കാണണം കേട്ടോ. ഈ സിനിമ ശരിക്കും നമുക്കൊരു നോ നോൺസെൻസ് സിനിമ എന്നൊക്കെ പറയാം അല്ലെ. ഇതിലെ കാസ്റ്റിംഗ് ഒക്കെ എടുത്തു പറയേണ്ടതാണ്. ഇത് കണ്ടോണ്ടിരിക്കുമ്പോ തന്നെ നമുക്ക് ശരിക്കും നമ്മുടെ മനസാക്ഷിയെ ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ടിരിക്കണ പോലെ തോന്നും. അപ്പൊ ഇത്രയുമാണ് ഞങ്ങളുടെ മസ്റ്റ് വാച്ച് മസ്റ്റ് ഷെയർ ലിസ്റ്റ്. നിങ്ങൾ സീരിയസ് ആയി സിനിമ കാണുന്നവരും നന്നായി എൻജോയ് ചെയ്യുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങൾ ഇന്ന് പറഞ്ഞ സിനിമകൾ കാണണം കേട്ടോ. കണ്ടാ മാത്രം പോരാ, നിങ്ങളുടെ നോൺ മലയാളി ഫ്രണ്ട്സിനൊക്കെ സജസ്റ്റ് ചെയ്യും വേണം. എനിക്ക് തോന്നുന്നു നമ്മുടെ ഈ ലിസ്റ്റിലെ മിക്ക സിനിമകളും ഓൺലൈൻ അവൈലബിൾ ആണ്. ഇതുപോലെ വ്യത്യസ്തവും കാലാതീതവുമായിട്ടുള്ള കുറെ സിനിമകൾ നമുക്ക് മലയാളത്തിലുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട അങ്ങനത്തെ സിനിമകൾ നിങ്ങൾ കമന്റ് ബോക്സിൽ കൂടെ ഞങ്ങളെ അറിയിക്കൂ കേട്ടോ. അപ്പൊ ഇനി അടുത്ത ലിസ്റ്റുമായിട്ട് കാണുന്നവരെ ബൈ.